മ്യൂസിക്കിലെ എം മെലഡിയാണെന്ന് സ്ട്രോങ് ആയി വിശ്വസിക്കുന്ന ഒരാൾ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എം റെഡ് ഓൺ ഡിമാൻഡിന്റെ സ്റ്റുഡിയോയിൽ ഇന്ന് ആജയൻ ഇതൊക്കെയൊപ്പമുള്ള ആളെ നമുക്ക് പരിചയപ്പെടാം. ഹായ്, ഞാൻ എം ജയചന്ദ്രൻ. മലയാളത്തിൽ സെഞ്ചുറിയൊക്കെ തികച്ച സംഗീത സംവിധായകനാണ്. 100 സിനിമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ. എക്സാക്ട്ലി എത്ര കഴിഞ്ഞിട്ടുണ്ടോ? 130 സിനിമകളുടെ സംഗീത സംവിധാനം ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ. ഇപ്പൊ ഏറ്റവും പുതിയ സിനിമ മാർക്കോണി മത്തായി. ആ സിനിമയുടെ വിശേഷങ്ങളാ ഇന്ന് അതിലെ പാട്ടുകളെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിനിമ ഇത്രയധികം ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ മക്കൾ സെൽവൻ, വിജയ് സേതുപതി ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നു. ഇതിലെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാർക്കോണി മത്തായി, ഈ മത്തായി എന്ന് പറഞ്ഞ ക്യാരക്ടർ എപ്പോഴും റേഡിയോ കേട്ടോണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് പുള്ളിക്ക് മാർക്കോണി മത്തായി എന്നുള്ള പേര്. റെഡ് എഫ് എം ഇതിലൊരു പ്രധാന കഥാപാത്രമാണ്. അതൊക്കെ വഴിയേ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. മത്തായി ഒരു യങ്സ്റ്റർ അല്ല, ഏകദേശം എൻ്റെ വയസ്സൊക്കെ ഉള്ള ഒരാളാണ്. ഒരു മെച്ചുവേർഡ് പ്രണയം, മത്തായിക്ക് അന്നയോട് തോന്നുന്ന പ്രണയമാണ്. അന്നേ, അപ്പൊ അന്നയും മത്തായും കൂടെ ഉള്ള പ്രണയഗാനമുണ്ട്. തൊട്ടേ ഇടനെഞ്ചിലൊന്ന് തൊട്ടേ എന്ന് പറയുന്ന കാര്യം, പാട്ട് പാടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. വെറുതെ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ല, അപ്പൊ പാട്ട് പാടണം. ഇടനെഞ്ചിലൊന്ന് തൊട്ടേ, അന്ന് കണ്ട നാളിൽ തൊട്ടേ, കരണിന്റെ വാതിൽ തന്നെ. ലിറിക്സ് എനിക്ക് ഓർമ്മ വരിക. അതുപോലെ തന്നെ ഒരു കല്യാണ പാട്ടുണ്ട്, നല്ല രസമുള്ള ഒരു പാട്ടിനകത്ത് അല്ലേ. അതിങ്ങനെ ജയറാം പാടി അഭിനയിക്കുമ്പോഴേ ജയറാം പാടുകയാണെന്ന് നമുക്ക് തോന്നും. അതിൽ രണ്ട് പുതിയ ഗായകർ അതിനകത്ത് പാടിയിട്ടുണ്ട്, അജയ് ഗോപാലും അതുപോലെ ഭാനുപ്രകാശും. ഇതുപോലെ നമുക്ക് അറിയാത്ത പക്ഷേ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള പാട്ടുകാരുണ്ട്, ഗായകരുണ്ട്. അവരൊക്കെ കഴിയുന്നിടത്തോളം എൻ്റെ കോമ്പോസിഷൻസിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പുതിയ ഗായകരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതല്ലേ, പുതിയ ഗായകരൊക്കെ ഇത് കേൾക്കുമ്പോൾ വീഡിയോയുടെ താഴെ സാർ ഞങ്ങൾക്കൊരു ചാൻസ് എന്ന് പറയും, എങ്ങനെയാണ് സാറിൻ്റെ രീതി? അല്ല, ഒരു ഒരു കോമ്പോസിഷന് വേണ്ടിയിട്ട് ഒരു വോയിസ് തിരഞ്ഞു നടക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. അപ്പോൾ ആ തിരച്ചിലിൽ നിന്ന് കണ്ടെത്തുന്നതാണ് ഈ ശബ്ദങ്ങൾ. സാർ പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾ നിന്നോ, തിരഞ്ഞിങ്ങനെ വന്ന്, അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമ, ഇപ്പോൾ സിനിമയിൽ തന്നെ പാട്ട് പാടിയിട്ടുണ്ട്, സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ പാട്ടൊക്കെ പാടുന്നത് പിന്നീട് അങ്ങോട്ട് തുടർന്നില്ല, എന്താണ്? എൻ്റെ ശബ്ദം എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഒരുപാട് പാട്ടുകളിൽ ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അത് ജയന്റെ പാട്ട് തന്നെ വെക്കാം. ഈ രാക്ലീതൻ എന്നുള്ള പാട്ട് തന്നെ കമൽ സാറിനോട് ഞാൻ പറഞ്ഞു, സ്നേഹപൂർവ്വം തന്നെ പറഞ്ഞു, സാറ് ഇത് വേണ്ട, എനിക്ക് വേറെ ശബ്ദം ഉപയോഗിക്കാം. പക്ഷെ സാറ് സമ്മതിച്ചില്ല. അപ്പൊ അങ്ങനെയാണ് രാക്ലീതൻ അങ്ങനെ വന്നത്. അല്ലാതെ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള സോങ്സ് എൻ്റെ വോയിസ് മതി എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എൻ്റെ വോയിസിനെ ചുവന്ന് മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് മ്യൂസിക് ഡയറക്ടർ ഇൻ മീ, അയാൾക്ക് ഈ എം ജയചന്ദ്രൻ എന്ന് പറഞ്ഞാളുടെ വോയിസിനോട് വലിയ താല്പര്യമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ എം ജയചന്ദ്രൻ എന്ന ഗായകന്, എം ജയചന്ദ്രൻ എന്ന മ്യൂസിക് ഡയറക്ടർ എത്ര മാർക്ക് കൊടുക്കും? ഒരു 20 out of 10, സോറി 100. ഫസ്റ്റ് ക്ലാസ് പോലും കിട്ടില്ല? ഇല്ല, കിട്ടില്ല. എന്നാലും രാക്കിളി പാടാതെ നമുക്കിത് സമ്മതിക്കില്ല. കിളി തന്നിലി തൻ വഴി മാറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം പെരുമഴ പാട്ടില് മാത്രമുള്ളൂ. ഈ ഒരു സീസണിൽ മഴയൊക്കെ കുറവാണ്, പക്ഷെ കുറെ മഴപ്പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പ്രണയമുള്ള പാട്ടുകൾ ചെയ്തിട്ടുള്ളതാണ്. ഈ അതൊരു ഭയങ്കര ആലോചിച്ച് അല്ലെങ്കിൽ അതൊരു പേഴ്സണൽ ഇഷ്ടമാണോ പാട്ടിലൊക്കെ? ഞാൻ വളരെയധികം പ്രണയാന്വിതനായ ആളാണ്. അപ്പൊ അതുകൊണ്ട് പ്രണയം എപ്പോഴും എനിക്ക് ഈസി ആയിട്ട് വരും. എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിലുള്ള കാര്യമാണ്. കുഴപ്പമില്ല. ഇനി ഈ സ്വന്തം പ്രണയഗാനങ്ങളിൽ വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണ്? എത്ര പേര് പ്രണയിച്ചിട്ടുണ്ട്, എത്രയോ പേരുടെ പ്രണയത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സാറിന്റെ പാട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവില്ലേ ലൈഫിലൊക്കെ? ആലോചിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു
സഖി എന്ന് പറയുന്നത്. ഒരു കോടി ജന്മത്തിൻ സ്നേഹ സാഫല്യം നിന്നൊരു മൃദു സ്പർശത്താൽ നേടുന്നു ഞാൻ. അതിനേക്കാളും പ്രണയത്തിന് വലിയൊരു ഡെഫിനേഷൻ ഒന്നും ഇല്ലല്ലോ. ഇതല്ലേ ഏറ്റവും പ്രണയമൊരു സുലഭ മധുരമാം നിർവൃതി. ആ നിർവൃതി ശ്രേയ ഘോഷാല് പാടുന്നു. അപ്പൊ ശ്രേയയിലേക്ക് വരുമ്പോ എപ്പോഴും എം ജയചന്ദ്രൻ എന്ന മ്യൂസിഷ്യന്റെ ഒരു പാട്ടുകൾ, അതിൽ ശ്രേയ ഘോഷാൽ എന്ന് പറഞ്ഞൊരു സിംഗർ, ഇവരെ ഗായകരൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ പിണക്കോ പരാതിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്കും ഒക്കെ ഒരു പാട്ട് വരും? ഒരുപാട് ഒരുപാട് അങ്ങനെ അത്തരത്തിലുള്ള കംപ്ലയിൻസ് കേട്ടിട്ടുണ്ട്. അപ്പോ ഞാൻ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗീത സംവിധായകന് ആരെക്കൊണ്ട് പാടിപ്പിക്കണം എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. കാരണം ആ കോമ്പോസിഷന് ആരുടെയാണ് ശബ്ദം വേണ്ടത്, അത് ശ്രേയാണെങ്കിൽ ശ്രേയ, അല്ലെങ്കിൽ ചിത്രചേച്ചിയാണെങ്കിൽ ചിത്രചേച്ചി, അല്ലെങ്കിൽ മഞ്ജിരി ആണെങ്കിൽ മഞ്ജിരി, അല്ലെങ്കിൽ പുതിയ ഇത് ഇവരാരും ഇപ്പോൾ കിളിവാതിലിൻ ചാരനി എന്ന് പാടിയത് ശ്രേയല്ല, ആൻ ആമിയാണ്. ആൻ്റെ ശബ്ദം എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ ഇത് ആൻ്റെ ശബ്ദം സീറ്റ് ചെയ്യുന്ന, അവിടെ വേറൊരാളുടെ ശബ്ദം പാടില്ല എന്ന് ഉദ്ദേശിച്ചുണ്ട്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ശ്രേയയുടെ കാര്യം പറയാം, അല്ലെങ്കിൽ വേറെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകാരുടെ കാര്യം പറയാം. പക്ഷേ അവിടെ ആ വോയിസ് അല്ല വേണ്ടത്, ആൻ്റെ വേണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ അവാർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫീമെയിൽ വോയിസസിന് അവാർഡ്സ് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഗാനങ്ങൾക്കായിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. ഡെഫിനറ്റ്ലി അതൊരു വലിയ അച്ചീവ്മെന്റും ഒരു ഭയങ്കര അഭിമാനമുള്ള ഒരു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എന്റെ കഴിവായിട്ടല്ല ഞാൻ പറയുന്നത്, അവരൊക്കെ എന്റെ കോമ്പോസിഷൻസിൽ കൂടുതൽ മാർക്ക് കൊടുക്കുന്ന ഗായകരാണെന്ന് സാറിന് തന്നെ വാക്കെടുത്ത് പറയുകയാണെങ്കിൽ. ശരി, അപ്പോ വീണ്ടും നമ്മൾ ഇപ്പൊ പാട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ പല രീതിയിൽ, ഇപ്പൊ അതിന്റെ കമ്പോസിഷൻ, അതുപോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇങ്ങനെ പല മാധ്യമങ്ങളിലൂടെയൊക്കെ ചെറുപ്പക്കാർ പാട്ടുകൾ കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു കാലത്ത് വീണ്ടും റിയാലിറ്റി ഷോയൊക്കെ ഒരു പുതിയ രീതിയിലൊക്കെ വന്നിരിക്കുകയാണ്. ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജ് എന്ന് പറഞ്ഞതില്ലേ, ഒരു 10 വർഷം മുമ്പത്തെ ജഡ്ജ്, ഒരു 1 decade ഇപ്പുറമുള്ള ജഡ്ജ്, രണ്ട് മാറ്റങ്ങൾ പറയൂ. ഏറ്റവും വലിയ റിയാലിറ്റി എന്ന് പറയുന്നത് സ്നേഹമാണ്. റിയാലിറ്റിയില്ലല്ലോ, ഈ ലോകം തന്നെ നിൽക്കുന്നത് സ്നേഹത്തിലാണ്. അപ്പൊ റിയാലിറ്റി ഷോയിലെങ്കിലും സ്നേഹം വേണ്ടി, അവിടെ ഷോ ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ അഭിനയിക്കാതിരിക്കുക എന്നുള്ളത്, നമ്മൾ തന്നെ ആവുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോയിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് എന്നെ ഞാനാവാൻ സമ്മതിക്കണം എന്നാണ്. ഞാൻ വേറൊരാളായിട്ട് അവിടെ സിംഹാസനത്തിന് ഇരുന്ന് കുറ്റം കണ്ടുപിടിക്കാൻ ഞാൻ തയ്യാറല്ല. ഐ വോണ്ട് ടു ബി മൈ സെൽഫ്, ഐ വോണ്ട് ടു ബി ഫ്രീ, ലീവ് മീ ടു മൈ ഫ്രീഡം, ദെൻ ഐ ബി മൈ സെൽഫ് ആൻഡ് മൈ മ്യൂസിക് വിൽ കം ഔട്ട്. ആൻഡ് ഇൻ ദാറ്റ് വേ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അറിവുകളൊക്കെ അവർക്ക് ഈസിയായിട്ട് പകർന്നു കൊടുക്കാൻ പറ്റും, അവർ നാളത്തെ വലിയ പാട്ട് തരാൻ പറ്റും. അപ്പോൾ ശരിക്കും പാടി തുടങ്ങുന്ന ആളുകളെ നല്ല രീതിയിൽ അവരുടെ കുറവുകളൊക്കെ പരിഹരിച്ച് അതൊക്കെ ഇങ്ങനെ വളരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. രണ്ട് രീതിയിലുണ്ട്, ഞാൻ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആണ്, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ചിലപ്പം ഈ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഇംപേഷ്യന്റ് ആണ്. അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ടുള്ളത് ആരായിരിക്കും? ഒത്തിരി അത് ആരുടെ പേര് പറഞ്ഞു, കാരണം അവർക്ക് ബുദ്ധിമുട്ടാവും, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടാവും. അവർ എന്തിനാണ് ജയൻചേട്ടൻ എന്തിനാണ് നമ്മുടെ പേരൊക്കെ യൂട്യൂബ് ചാനലിൽ പോയിരുന്നു? അതിപ്പോ വിജയ് ആയാലും ശ്വേത ആയാലും സുദീപ് ആയാലും, അപ്പൊ ഒരുപാട് എനിക്ക് തീർച്ചയായിട്ടും എന്റെ വഴക്കിന് പാത്രമാക്കാത്ത ഒരാളും ഉണ്ടാവില്ല. പക്ഷെ വഴക്കെന്ന് പറയുന്നത് സ്നേഹപൂർവമായ അല്ലാതെ ഒരു അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടില്ലേ. ഇപ്പോ സിനിമ പാട്ടിലാണെങ്കിൽ വരികളുണ്ട്, അതിന്റെ സംഗീതമുണ്ട്, അതിന്റെ ഭാവമുണ്ട്, ഇത് എങ്ങനെയാണ്, ഇതിനെ ഇന്നത്തെ ഏതാണ് കൂടി കുറഞ്ഞു നോക്കിയിരിക്കേണ്ടത്? അല്ല, ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സോങ്. ഏത് ടൈപ്പ് ഓഫ് ജോണർ, ഏത് ടൈപ്പ് ഓഫ് വിഷ്വൽസ് ആണ്, യുനോ, അപ്പോൾ അതനുസരിച്ച് ഉള്ള ഒരു മിശ്രണം, കറക്റ്റായിട്ടുള്ള ജുഡീഷ്യസ് ആയിട്ടുള്ള മിശ്രണം വേണം. ഈ മിശ്രണത്തിൽ തന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ പാട്ടിനൊക്കെ അതിൻ്റെ ഒരു ഫീൽ ഇല്ലേ, അതെങ്ങനെയാണ് ഇങ്ങനെ സ്വന്തം പാട്ടുകളിൽ ഇങ്ങനെ ഇത്രയും കൂടി നിൽക്കുന്നത്? ഒരു വാക്ക് പറയുന്നിടത്താണെങ്കിലും അത് ശരിക്കും ബോധപൂർവ്വം ഈ സിംഗേഴ്സിനെ കൊണ്ട് അങ്ങനെ തന്നെ. അല്ല, നമ്മളിപ്പോൾ നമുക്കറിയാം, നമുക്ക് ദേഷ്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഷൗട്ട് ചെയ്യും, ശബ്ദം കൂടും. പക്ഷേ ഏറ്റവും സ്നേഹമായിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുമ്പോൾ ശബ്ദം
വിസ്പറിലായിരിക്കും, അല്ലെ, ജസ്റ്റ് ഒരു വിസ്പറിലായിരിക്കും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ രണ്ട് മൂന്ന് വാക്കുകളിലേ പറയുള്ളൂ, അല്ലേ. അപ്പോൾ അതുപോലെയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. മ്യൂസിക്കിന് അതിൻ്റെ ഏറ്റക്കുറച്ചിൽ വേണം. ഇപ്പോൾ പിയാനോയുടെ ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ പിയാനോ ഫോർട്ടി എന്നാണ്. പിയാനോ മീൻസ് സോഫ്റ്റ് ആൻഡ് ഫോർട്ടി മീൻസ് ലൗഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യതിയാനമാണ്, യുനോ, മ്യൂസിക് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഹാസ് ടു ഗെറ്റ് ലൗഡ് ആൻഡ് ഇറ്റ് ഹാസ് ടു ഗെറ്റ് സോഫ്റ്റ് ആൻഡ് ഇൻ ബിറ്റ്വീൻ. അങ്ങനെ ഡൈനാമിക്സിലാണ് സിനിമ ഈ മ്യൂസിക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാവും നാച്ചുറലായിട്ടോട്ട്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ഡൈനാമിക്സിലാണ് നമ്മളും ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇത്രയധികം കേൾക്കുന്നത്, എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ മാർക്കോണി മത്തായിയിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റ്സ് 93.5 റേഡിയോ എഫ്എമ്മിലൂടെ കേൾക്കാം. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. താങ്ക്സ് അ ലോട്ട്. താങ്ക്സ് അ ലോട്ട് നിത. താങ്ക് യു. താങ്ക് യു സർ.